Hello, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് ആണ് ട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തണ്ണിമത്തൻ കുരുക്ക് കളഞ്ഞ് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ് ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഏറ്റവും വലിയ ജാർ എടുക്കണം. ഒരു ജ്യൂസർ എടുക്കുക ട്ടോ. അതിലേക്ക് നമ്മുടെ തണ്ണിമത്തന് ഇട്ട് കൊടുക്കുക. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് തണുത്ത പാലും വേണം, തണുത്ത തണ്ണിമത്തനും വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുരു ഒന്നും പെടാണ്ട് നേരെ നോക്കി ക്ലിയർ ചെയ്ത് ഇടണം. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു അടിപൊളി മിൽക്ക് ഷേക്കാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് വേറൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കസ്കസാണത്. ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം, ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കത് പൊങ്ങി വരും കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി അതിലിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രയാണോ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 4 സ്പൂൺ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പാല്, 1/2 ലിറ്റർ പാലാണ് ഞാൻ തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ അത്. ഇങ്ങനെ കട്ടയാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് പാകമായി കിട്ടുള്ളൂ. ചെറിയൊരു തണുപ്പ് പോരാ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ചൊഴിക്കാൻ പാടില്ല. പിന്നെ കസ്കസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ സബ്ജ സീഡ്സ് എന്ന് പറയും ഇതിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ തണ്ണിമത്ത നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ അതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് രൂപം എന്ന് പറയുന്നത് കേട്ടോ. ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്കിനി ഇത് ക്ലാസ്സിലേക്ക് ഒഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ആദ്യം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ച കസ്കസ് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു തണുപ്പാണ് കേട്ടോ ഈ ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ. ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മളുടെ അടിച്ചു വെച്ച തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ചൂട് സമയമാണല്ലോ ഇപ്പോൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ്. കടയിൽ പോയിട്ടൊന്നും നമുക്ക് കുടിക്കണ്ടല്ലോ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ അതാ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് തണ്ണിമത്തൻ ചെറുതായി കട്ടി ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്നിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മളെ തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.